സ്പേസ് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കാനായിട്ട് അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൊതുജന പ്രവർത്തകർ, കുട്ടികളുടെ ഇടപെടലുകൾ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഒരു ഇൻവോൾവുകളാണുള്ളത്. മൂന്ന് ഡ്യൂട്ടി ഹോൾഡേഴ്സ്, മൂന്ന് വിഭാഗമാണ് പ്രധാനമായിട്ട് ഞാൻ സ്പർശിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന് മാതാപിതാക്കളാണ്, രണ്ട് അധ്യാപകരാണ്, മൂന്ന് കുട്ടികളാണ്. നാലാമത് വേണമെങ്കിൽ ഞങ്ങളെയും പെടുത്താം. കാരണം ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ബാല നിയമ അല്ലെ ബാലനീതിയുടെ ഒരർത്ഥത്തിലുള്ള രക്ഷാകർത്തൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ജുഡീഷ്യറിയെ തന്നെയാണ്. ആ അർത്ഥത്തിൽ അവരെയും ഇതിനകത്ത് പെടുത്തേണ്ടതാണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, ഒരു ബാലൻ അല്ലെങ്കിൽ ബാലിക ഒരു കുറ്റകൃത്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ ആ കുട്ടിയെ വിളിക്കുന്നത് കുറ്റവാളി എന്നല്ല, നിയമവുമായ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട ഒരു കുട്ടി എന്നാണ്. നിയമവുമായ ഒരു സംഘർഷത്തിൽ ബന്ധപ്പെട്ട കുട്ടി. ആ കുട്ടിക്ക് നമ്മൾ ഒബ്സർവേഷൻ കൊടുക്കുന്നുണ്ട്, ആ കുട്ടിക്ക് നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ആ കുട്ടിക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ആ കുട്ടിയെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. കാരണം ആ കുട്ടി പാളം തെറ്റിയ കുട്ടിയാണ്. ഒരു തീവണ്ടി ആ പാളത്തിലൂടെ മാത്രമേ പോകാവുള്ളൂ, പാളം വിട്ടാൽ തീവണ്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ പോകേണ്ട ഒരു നേർരേഖയുണ്ട്, അതാണ് അവരുടെ പാളം. ആ പാളം തെറ്റിയ കുട്ടിയാണ് ബാലനീതി കോടതിയിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ പാളം തെറ്റിയ കുട്ടി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയല്ല, ഉപേക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുമല്ല. ആ കുട്ടിയെ പാളത്തിലാക്കുക എന്നുള്ളതാണ് ബാലനീതി കോടതികളുടെ ഉത്തരവാദിത്തം. കാരണം ആ കുട്ടി ആശ നഷ്ടപ്പെടേണ്ട കുട്ടിയല്ല, ആ കുട്ടി നാളെയുടെ വാഗ്ദാനമാണ്. നാളെയുടെ വാഗ്ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ കുട്ടിയെ പാളത്തിലേക്ക് കൊണ്ടുവരിക, പാളത്തിലേക്ക് ആക്കുക, വീണ്ടും നല്ല പാളത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ആ കുട്ടിയെ സഹായിക്കുക, അതാണ് ഇത്തരം കോടതികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതുകൊണ്ട് ജുഡീഷ്യറിയെ ഞാൻ അവഗണിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സോഫി എന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുമാതിരി, എപ്പോഴാണ് കുട്ടികൾ പാളം തെറ്റുന്നത്? കുട്ടികൾ പാളം തെറ്റുന്നതിൻ്റെ ആദ്യ ഭാഗം അവരുടെ മാതാപിതാക്കളുടെ താളം തെറ്റലാണ്. മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ താളം തെറ്റിയാൽ കുട്ടികളുടെ പാളം തെറ്റും, യാതൊരു സംശയമില്ല. തുടക്കം അവിടെ നിന്നാണ്. അവിടെ പ്രധാനമായിട്ട് ഞാൻ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ മൂലധനം, അസറ്റ് എന്ന് പറയുന്നത് കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നത്. ഈ കുട്ടികൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കാനും ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും വേണ്ടിയിട്ട് അവരെ അധ്വാനിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ടും കുട്ടികളെ അവർക്ക് നേടാനായില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കി കൊടുത്തിട്ടൊരു കാര്യമില്ല. അവർക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കിയാലും അവർക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം സമ്പത്ത് വാരിക്കൂട്ടി എടുത്താലും അവരുടെ മൂലധനത്തിന്റെ ആ യശസ് പോയാൽ യാതൊരു കാര്യമില്ല. അപ്പൊ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തുക, മക്കളെ നല്ല കുട്ടികളാക്കി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപം. ആ നിക്ഷേപം നമ്മൾ നടത്താതെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചാലും, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചാലും, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നിക്ഷേപം നടത്തിയാലും ഒരു റിട്ടേണും കിട്ടില്ല. എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം, പ്രതിഫലം തിരിച്ച് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ നാടിൻ്റെ നന്മയ്ക്കും വീടിൻ്റെ ആ ഒരു അന്തസ്ഥനും ചെയ്യുന്ന വിധത്തിൽ നല്ല കുട്ടികളാക്കി വളർത്തണം. അതെങ്ങനെ സാധിക്കും? അത് മാതാപിതാക്കൾ തന്നെയാണ് ഏറ്റവും കുട്ടികളുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് മാതാപിതാക്കളെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ മാതാപിതാക്കളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു കുട്ടിയുടെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ പറയുന്നത് രണ്ട് മൂന്ന് അനുഭവങ്ങള് ഈ പ്രസംഗത്തിൽ സൂചിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാലും ഒരു കുട്ടിയുടെ ഒരു ചേർത്തി എന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഒരു മാതാപിതാക്കളുണ്ട്. ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കള് അച്ഛനും അമ്മയും അധ്യാപകരുമാണ്.
ഈ അധ്യാപകർ പിന്നെ കഠിനമായിട്ട് അധ്വാനിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ കഷ്ടപ്പെടുന്നവരാണ്, എല്ലാ തരത്തിലുള്ള സഹായവും ദിവസം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ പോകുന്നേരത്ത് ഈ അച്ഛനും അമ്മയും പിന്നെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രത്തിലേക്ക് നോക്കിയിട്ട് ഒരു നെടുവിരിപ്പോടുകൂടി കുട്ടികളോട് പറയും, ഒരു ദിവസമെങ്കിലും നിങ്ങളുടെയൊക്കെ പടം കാണാൻ പാകത്തിന് നിങ്ങൾക്ക് നല്ല കുട്ടികളാക്കി നിങ്ങൾ വലിയ മെഡിക്കലായിട്ടോ മെഡിക്കലായിട്ടോ കാണാൻ പറ്റുമോ എന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആത്മ വരും. കുട്ടികളെ എന്നും ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ച് പഠിച്ചതിൻ്റെ, ഒരു കുട്ടി സ്പോർട്സിലും മെഡിക്കലായതിൻ്റെ, ഒരു കുട്ടി കലാ സാംസ്കാരിക രംഗത്ത് ഇറങ്ങിയതിൻ്റെ എന്തെങ്കിലുമൊക്കെ പടങ്ങൾ ദിവസം പത്രത്തിൽ കാണും. ഇവരെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ അച്ഛൻ്റെ അമ്മയുടെ സംസാരം. ഒരു ദിവസം ഇതിനകത്ത് എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടി പറഞ്ഞു, ഈ അച്ഛനും അമ്മയും ഞങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നിർത്തിയിട്ട് പഠന ആ ഭാഗം നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു ദിവസം മക്കളെ നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കേ എന്നും ഒരു ദിവസം പറയാമെന്ന് ചോദിച്ചു. എട്ടാം ക്ലാസ്സിലെ പെൺകുട്ടിക്ക് അത്രയും ധൈര്യം കിട്ടി, അത് മടുത്തിട്ട് പറഞ്ഞതാണ്, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കുക എന്ന് അച്ഛനും അമ്മയ്ക്ക് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ജഡ്ജിമാരും അഭിഭാഷകരും അധ്യാപകരും പൊതുജന പ്രവർത്തകരും ഒക്കെയായിട്ട് എല്ലാ മാതാപിതാക്കളോടുള്ളൊരു ചോദ്യം അതാണ്, നിങ്ങളുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ വേറെ ആരെയും കണ്ടുപഠിക്കേണ്ട, ഞങ്ങളെ കണ്ടു പഠിച്ചാൽ മതി. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, മാധ്യമപ്രവർത്തകരായ മാതാപിതാക്കൾ ഉൾപ്പെടെ, ഞങ്ങളെ കണ്ടു പഠിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നമുക്ക് ഞാൻ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ സ്വന്തം മക്കളോട് പറയാം, നമ്മളെ കണ്ടുപിടിച്ചിട്ട് ഈ കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാവുമെന്നും നാളെയുടെ വലിയ വലിയ എന്താ പറയുക വിധാതാക്കളാവുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത് പറയാൻ നമ്മുടെ മനസാക്ഷി നമ്മൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മക്കളെ കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല, ആ മക്കളെ വലിയ വലിയ സ്കൂളിലാക്കിയിട്ട് കാര്യമില്ല, ആ മക്കൾക്ക് ട്യൂഷൻ സെൻറ്റർ കൊടുത്തിട്ട് കാര്യമില്ല, ആ മക്കൾക്ക് എന്തെല്ലാം പഠനോപാധികൾ കൊടുത്തിട്ടും കാര്യമില്ല. ആ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃക, ഏറ്റവും വലിയ പ്രചോദനം, ഏറ്റവും നല്ല തുടക്കം അത് ആ മാതാപിതാക്കളിലാണ്. ആ മാതാപിതാക്കൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്കെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. ഒന്നാം പാഠം മാതാപിതാക്കൾ, രണ്ടാം പാഠം അധ്യാപകർ. നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഉപജീവനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് ഈ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് അവർ കഷ്ടപ്പെടുകയാണ്. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ആ മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമുണ്ട്, ഈ കുട്ടികള് നാളേക്ക് വളർന്ന് മിടുക്കരാവണം, നല്ലവരും ആവണം വലിയവരും ആവണം. ആ സ്വപ്നത്തോടു കൂടി ഇവരെ അധ്വാനിക്കുക. മത്സ്യബന്ധനത്തിന് പോയിട്ടാണെങ്കിലും കാർഷിക മേഖലയിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും സർക്കാർ ജോലിക്ക് പോയിട്ടാണെങ്കിലും ഏത് ജോലിക്ക് പോയിട്ടും അവർ അധ്വാനിക്കുക, ഈ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. ആ അധ്വാനത്തിന്റെ തിരക്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനോ സമയം കൊടുക്കാനോ ഇടം കൊടുക്കാനോ സ്പേസ് ഇടം കൊടുക്കാനോ ഈ മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നതല്ല. അപ്പൊ അവർക്ക് ഒരു സ്വപ്നമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അവരുടെ സ്വപ്നം ഒരു വലിയ സ്ഥാപനമാണ്, അവരുടെ പ്രതീക്ഷ ആ സ്ഥാപനത്തിലെ അധ്യാപകരാണ്. ഈ സ്വപ്നവും പ്രതീക്ഷയും പൂമണിയാൻ വേണ്ടിയിട്ടാണ് നല്ല സ്കൂൾ തിരഞ്ഞെടുത്തിട്ട് നല്ല അധ്യാപകരുള്ളവർത്തി കുട്ടികളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. ഒരു കുട്ടി ജീവിതത്തിന്റെ എവിടെ സൂചിപ്പിച്ചാൽ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യ എന്നുള്ളത് കേവലമായ അക്ഷരത്തിന്റെ അറിവല്ല, അക്ഷരത്തെ കുറിച്ചുള്ള അറിവാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിടുന്ന കാര്യമില്ല. അവിടെ തന്നെ അവർക്ക് നേടേണ്ടത് അറിവും അറിവിനെ ഉപയോഗിക്കാനായിട്ടുള്ള ജ്ഞാനവുമാണ്. അറിവ് കിട്ടിയിട്ട് ജ്ഞാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസാനം നീന്താൻ ഉള്ള തിയറി പഠിച്ചിട്ട് നീന്താൻ കഴിയാതെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരായിരിക്കും. അവർക്ക് എല്ലാ അറിവുകളുമുണ്ട്, പക്ഷേ ആ അറിവ് പ്രയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗിക ജ്ഞാനമില്ല. ഈ പ്രായോഗിക ജ്ഞാനം അവർക്ക് ലഭിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അവരെ അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന അധ്യാപകരിൽ നിന്നുമാണ്. അതെന്തിനാ പ്രാപ്തരാക്കുന്നത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് ഇവിടെ കൂടിയിരിക്കുന്നവരും അല്ലാത്തവരുമായ അധ്യാപകരോട് ഒറ്റ
ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? എന്താണ് ആ വെല്ലുവിളി? ആ വെല്ലുവിളി ഈ ഈ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതരാണ് എന്നുള്ള ആ ആ ഒരു വലിയൊരു വെല്ലുവിളിയായി അവരുടെ മുമ്പിൽ ഉയർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ പോൾപാട്ടിന്റെ ആ ഒരു മാനം, ആ ഹൈറ്റ് നിങ്ങളാണ്. നിങ്ങളാണ് ഒരു ഹൈറ്റ്, ഒരു ഉയരം. ആ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളൊരു ഉയരമാവാൻ കഴിയുന്നുണ്ട്. അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയണ്ട, അവർക്ക് എത്തി നിൽക്കാൻ കഴിയണ്ട, അവർക്ക് ചാടിക്കിടക്കാൻ കഴിയേണ്ട ഒരു കടമ്പയുടെ ഉയരമായിട്ട് അധ്യാപകരെ നിങ്ങൾ മാറുന്നുണ്ടോ? ആ ഒരു ഉയരമാവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. എപ്പോഴാണ് നിങ്ങൾ ഉയരമാവുന്നത്? നിങ്ങൾ ഉയരമാവുന്നത് നിങ്ങൾ നിങ്ങളിലൂടെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ആ വെല്ലുവിളികളിലൂടെയാണ്. നിങ്ങളൊരു വിളിയാവാനും നിങ്ങളൊരു വെല്ലുവിളിയാവാനും നിങ്ങളൊരു ഉയരമാവാനും കഴിഞ്ഞത് കൊണ്ടാണ് എന്നെ പോലെയുള്ളവര് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച എന്റെ ആദ്യത്തെ ഗുരുഭൂതരായ എന്റെ മാതാപിതാക്കന്മാരെ, അതിനുശേഷം ഞാൻ പഠിച്ച കലാലയങ്ങളിലെ അധ്യാപകരൊക്കെ എനിക്ക് നൽകിയത് അവർ കാഴ്ചവെച്ച ഉയരങ്ങളാണ്. ആ ഉയരങ്ങൾ കണ്ടിട്ടാണ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും സത്യത്തിനും നീതിക്കും വിശ്വസ്തയ്ക്കും വിശ്വസ്തതയ്ക്കും വേണ്ടി നിലകൊള്ളണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് ധൈര്യപൂർവ്വം നിൽക്കാൻ സാധിക്കുന്നതും സാധിച്ചത്. ആ ഒരു ഉയരമാണെന്ന് കുട്ടികൾക്ക് ആവശ്യം. ആ ഉയരം കിട്ടിയാൽ ആ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങൾ കൊടുക്കുന്ന ഉയരത്തിലൂടെയാണ്. ഞാൻ ജുഡീഷ്യറിയെ കുറിച്ച് പറഞ്ഞാലും നീ കുട്ടികളോടൊരു വാക്ക്, പ്രിയപ്പെട്ട കുട്ടികൾ നമുക്കൊക്കെ ഒരു ജീവിതമുള്ളൂ, ഒറ്റ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ ആരായി തീരണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വേറെ ആർക്കും അത് പണയപ്പെടുത്തി കൊടുക്കാനാവില്ല. കുട്ടികളെ നമ്മൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാല് മനോഭാവങ്ങളിലൂടെയാണ്. ആ നാല് മനോഭാവങ്ങള്, ഒന്ന് എനിക്ക് പണത്തോട്, രണ്ട് പദവിയോട്, മൂന്ന് പിന്നെ സുഖ സൗകര്യങ്ങളോട്. മണി, പവർ, പ്രഷർ, പൊസിഷൻ, അധികാരത്തോട് ഉള്ള സമീപനം എന്താണ്? പണത്തോട്, അധികാരത്തോട്, സുഖ സൗകര്യങ്ങളോട്, സ്ഥാനമാനങ്ങളോടുള്ള എന്റെ മനോഭാവം എന്താണ്? ഈ മനോഭാവങ്ങളാണ് എന്റെ ജീവിതത്തിൽ എന്നെ വലിയവനാക്കുന്നത്. മൈ, നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പദം ഒരു വാചകം പറഞ്ഞുതരാം. നിങ്ങളത് മനസ്സിൽ കുറിച്ചിടണം. കുറിച്ചിട്ട പോലെ കോറിയിടണം. ഞാൻ പറയും, ഒരു വര മരക്കാൽ വര മാഞ്ഞു പോകും, പക്ഷെ ഒരു പോറലേറ്റാൽ അത് കുറച്ചു നാളെങ്കിലും നിൽക്കും. ഇത് ഒരു പോറലേക്കുന്ന ഒരു വാചകമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. മൈ ആറ്റിറ്റ്യൂഡ്സ് ഡിറ്റർമിൻ മൈ ആൾട്ടിറ്റ്യൂഡ്. എന്റെ ഉയരങ്ങൾ നിശ്ചയിക്കുന്നത് എന്റെ മനോഭാവങ്ങളാണ്. ഈ നാല് മനോഭാവങ്ങൾ, പണത്തോട്, പദവിയോട്, സ്ഥാനമാനങ്ങളോട്, സുഖസൗകര്യങ്ങളോട്, പ്ലഷേഴ്സ്, ഈ മനോഭാവങ്ങളെ എനിക്ക് നേർരേഖയിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ വലിയവൻ മാത്രമല്ല നല്ലവനോ, നല്ലവനായ വലിയവനാവാൻ ഒരു നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവും. വെറുതെ എങ്ങനെയെങ്കിലും പഠിച്ച് മാർക്ക് വാങ്ങി വലിയവനായാൽ പോലെ നല്ലവനായ വലിയവനും ആവും. ആ നല്ലവനായ വലിയവനാവണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ പുലർത്തേണ്ട മനോഭാവങ്ങൾ ഈ നാല് മനോഭാവങ്ങളാണ്. ഈ നാല് മനോഭാവങ്ങളിലും എനിക്ക് സത്യസന്ധതയും നേർരേഖയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വലിയവനും ആവും, നല്ലവനും ആവും. ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കുട്ടികളെ, മറക്കരുത്. ആ ഒരിക്കൽ ജീവിച്ച് എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ അധ്യാപകർക്കും എൻ്റെ നാടിനും ഞാൻ ഒരു അഭിമാനമാകും. ഐ വിൽ ബി എ പ്രൈഡ് ടു ദം എന്ന് ഒരു നിശ്ചയ ദാർഢ്യം നമുക്കുണ്ടാകും. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു അഭിമാനമായി മാറും. ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് ഒരു അഭിമാനമായി മാറും. ഞാൻ എൻ്റെ നാടിൻ്റെ അഭിമാനമായി മാറും. ഞാൻ എൻ്റെ നാടിൻ്റെ വിളക്കം, നാടിന് വിളിച്ചു കൊടുക്കുന്ന വിളക്കായിട്ട് മാറും. അതിന് അച്ചടക്കമുള്ള കുട്ടികളുണ്ടാവും. കുട്ടികൾ അച്ചടക്കമുള്ളവരാണ്. രണ്ടാമത്തെ വാചകമുള്ള നിങ്ങൾ കുറിക്കണം. രണ്ടാമത്തെ വാചകം, മൈ ഡിസിപ്ലിൻ ഡിസൈഡ്സ് മൈ ഡെസ്റ്റിനി. എൻ്റെ ഭാവി എൻ്റെ അച്ചടക്കത്തോടു കൂടിയ ജീവിതമാണ് നിർണ്ണയിക്കുന്നത്. എൻ്റെ ഭാവി ഞാൻ ആരുടെയും കയ്യിൽ പണയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതെന്റെ കൂട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരോ ഒന്നുമല്ല. അവന്റെ ആരുടെ കയ്യിലല്ല എൻ്റെ ഭാവി.
എന്റെ ഭാവി എന്റെ അച്ചടക്കപൂർണമായ ജീവിതത്തിലാണ്. My discipline decides my destiny. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നേർരേഖയാണ്. ജീവിതത്തിൽ എന്നും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യത്തോടെ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, വിശ്വസ്തയോടെ ജീവിക്കാനും ഒക്കെ കഴിഞ്ഞാൽ അത് കുട്ടികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തരുന്ന സന്തോഷവും അത് തരുന്ന ആത്മവിശ്വാസവും അത് നൽകുന്ന ആത്മസന്തോഷവും എന്നും വിലപ്പെട്ടതായിരിക്കും. അല്ലാത്ത പക്ഷം എന്നും നമ്മുടെ മനസാക്ഷി കുട്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ കട്ടെഴുതി പാസ്സായ ആളല്ലേ, നീ കളവ് കാണിച്ച് പാസ്സായ ആളല്ലേ, വളഞ്ഞ വഴിയിലൂടെ പാസ്സായ ആളല്ലേ, വളഞ്ഞ വഴി ഉപയോഗിച്ച് പാസ്സായി വന്നതല്ലേ, അത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എന്നും ഒരു മനസാക്ഷിക്ക് ഉത്തരം ഉണ്ടാവും. ഒരു കട്ടെഴുത്തിൽ നിന്നും ഒരു കളവിനും ഒരു വളഞ്ഞ വഴിക്ക് നിങ്ങൾ പോകരുത്. നേർവഴിയിലൂടെ സഞ്ചരിക്കുക. ഭാവി നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ആ ഭാവിയുടെ വിധാതാക്കളാവാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തന്നെയാണ് എന്നും നിൽക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ എന്നും സത്യവും നീതിയും ധർമ്മവും പുലർത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. ആ വിജയിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, നമ്മളെല്ലാവരും ഉണ്ടാവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയ്.